മാവൂർ ഗ്രാമപഞ്ചായത്തിലെ വില്ലേരിത്താഴം ഗ്രാമവനം റോഡിന്റെ പുഴയിലേക്ക് ഇടിഞ്ഞ ഭാഗം ഇറിഗേഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. പി ടി റഹീം എം എൽ എയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സംഘം എത്തിയത്. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ വില്ലേരിത്താഴം ഗ്രാമവനം റോഡിന്റെ പുഴയിലേക്ക് ഇടിഞ്ഞു തകർന്ന ഭാഗമാണ് ഇറിഗേഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ സന്ദർശിച്ചത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്. റോഡ് വീണ്ടും പുഴഭാഗത്തേക്ക് ഇടിഞ്ഞു വീഴാതിരിക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി കെട്ടി സംരക്ഷിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് അടിയന്തരമായി സ്ഥലപരിശോധന നടത്തിയത്. പി ടി റഹീം എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തിയത്. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫൈസൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ നിവിൽ എന്നിവരാണ് സ്ഥലപരിശോധന നടത്തിയത്. അടിയന്തരമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രവൃത്തി തുടങ്ങുകയാണ് ലക്ഷ്യം. ഈ റോഡിന്റെ സംരക്ഷണത്തിന് മുമ്പ് റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 82.5 ലക്ഷം രൂപയുടെ പദ്ധതി പി ടി റഹീം എം എൽ എ മുഖേന ഭരണാനുമതിക്കായി സമർപ്പിക്കുകയും അതിന് തുക അനുവദിക്കുന്നതിന് എം എൽ എ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ദുരന്ത നിവാരണ പ്രവൃത്തികളുടെ ഭാഗമായി ഈ ഭാഗം ഇടിഞ്ഞു പോകുന്നത് സംരക്ഷിക്കുന്നതിനാവശ്യമായ അടിയന്തര പരിഹാരത്തിന് എം എൽ എ ജില്ലാ കളക്ടറോടും ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറോടും നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറിഗേഷൻ വകുപ്പ് മുഖേന പരിഹാരത്തിന് നടപടിയായത്. ഉദ്യോഗസ്ഥർക്കൊപ്പം സി പി ഐയും കുന്ദമംഗലം ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് പുതുക്കുടി, ലോക്കൽ കമ്മിറ്റി അംഗം കെ പി അനൂപ്, ശിവദാസൻ വില്ലേരി എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മാവൂർ.